ഫാസിസത്തിന്റെ ഉപകരണമായാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ മോദി ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇതിന്റെ ഭാഗമായാണ് മണിപ്പൂരിൽ നിശബ്ദരായി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ തൊടുപുഴയിൽ എം ജിനദേവൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനകീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിനദേവൻ പഠന കേന്ദ്രം ആഭിമുഖ്യത്തിലാണ് തൊടുപുഴയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെതിരെ സെമിനാർ സംഘടിപ്പിച്ചത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിന്റെ ഉപകരണമായാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ മോദി ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോകത്ത് സ്ത്രീകളുടെ നേർക്കാണ് ഫാസിസ്റ്റുകൾ ആദ്യം ആക്രമണം നടത്തിയിട്ടുള്ളതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. മണിപ്പൂരിൽ സ്ത്രീകളെ പരസ്യമായി നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചഴച്ച് ബലാത്സംഗം ചെയ്ത ശേഷം കൊന്നുതള്ളുകയാണ്. നാടാകെ ചുട്ടരിച്ചിട്ടും കേന്ദ്രവും സംസ്ഥാനവും അനങ്ങാതെ കൂട്ടു നിൽക്കുകയാണ്. ഗുജറാത്തിൽ പരീക്ഷിച്ച വർഗീയവാദികളുടെ കലാപമാണ് ഇവിടെയും ലക്ഷ്യമിട്ടിരിക്കുന്നത്. കലാപങ്ങൾക്ക് വഴിമരുന്നിടുന്ന നയമാണ് RSS-ന്റെയും BJP-യുടേതും. മണിപ്പൂരിന് പിന്നാലെ മിസോറാമിലും ഇതേ സ്ഥിതി ആസന്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബാബറി മസ്ജിദ് തകർക്കൽ, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് ശേഷമുള്ള അജണ്ടയാണ് ഏക സിവിൽ കോഡ്. ഭരണഘടനാപരിഷ്കരണം സംബന്ധിച്ച 21-ാം ലോ കമ്മീഷനിൽ 75,000-ലേറെ ആക്ഷേപം വന്നിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഏകീകൃത സിവിൽ കോഡ് ആവശ്യമായതല്ലെന്നും അനിവാര്യത മനസ്സിലാകുന്നില്ലെന്നുമാണ് ലോ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. 22-ാം ലോ കമ്മീഷനും ഇത് ആവർത്തിച്ചിട്ടുള്ളതായി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. 2004-ലെ ജനവിധി പയക്കുന്ന സർക്കാരാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീയുടെ സ്വാതന്ത്ര്യം, ഇതെല്ലാം ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പല കോഡിലായിട്ടുള്ളത്. അതുകൊണ്ട് ഏക കോഡായാൽ പിന്നെ എല്ലാം ശരിയാക്കുന്നതാണ്. ഇതേത് കോഡിൽ പെടും? മണിപ്പൂര് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ കലാപത്തെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, ഏത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം? തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്ന നഗ്നയായ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ്. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം, രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ നേതാവായിട്ടുള്ള ആരെങ്കിലുമോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു, ഈ ഇന്ത്യയിൽ ഏക സിവിൽ കോഡിനെ ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചാൽ ഈ കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസുകാരെ ഞങ്ങൾ ക്ഷണിക്കും. എം ജനദേവൻ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ MM മണി MLA യോഗത്തിൽ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ മുഹമ്മദ് ഫൈസൽ സ്വാഗതവും ചെയർമാൻ TR സോമൻ നന്ദിയും പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KSലിംഗുമാർ, സമസ്ത ജില്ലാ സെക്രട്ടറി അബ്ദുൾ ജലീൽ സഖാഫി, കേരള മുസ്ലിം ജമായത്തെ ജില്ലാ പ്രസിഡന്റ് KE അബ്ദുൽ കരീം സഖാഫി, SNDP യൂണിയൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി, ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ, ജനതാദള സംസ്ഥാന കൗൺസിൽ അംഗം PP അനിൽകുമാർ, കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾസൺ മാത്യു, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിലീപ് മൈദീൻ, INL ജില്ലാ സെക്രട്ടറി KM ജബ്ബാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MJ മാത്യു, VV മത്തായി, KV ശശി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KL ജോസഫ്, TK ശിവൻ നായർ, കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷ്, CA2 ജില്ലാ സെക്രട്ടറി KS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.